വാൾനട്ട് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, അത്ര രുചിയുമില്ല. എന്നാ വിലയാണെങ്കിലോ നല്ല വിലയാ. കൊടുക്കണ പണത്തിന് ഇരട്ടി മൂല്യമുണ്ടെന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിശദാംശങ്ങളിലേക്ക്, ആരോഗ്യരക്ഷയ്ക്കായിട്ട് വേണ്ടതായ ഒരുപാട് സംഗതികൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ആധുനിക പഠനങ്ങൾ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കണം. ഇത് ഏതേത് അവസ്ഥയിൽ ഉപയോഗിക്കാം, ഇത് ഏത് സമയത്ത് കഴിക്കുകയാണ് ഉചിതം, ഏത് അളവിൽ കഴിക്കണം, കഴിച്ചാലുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യണം. അതിനു മുൻപായിട്ട്, ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്, ആയുർവേദ ഔഷധങ്ങളിലും ചേർത്ത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ചിന്തിക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇതിന് അക്ഷോണം എന്നാണ് സംസ്കൃതത്തിൽ, ക്രോട്ട് എന്നാണ് മലയാളം പേര്. സംഗതി വിദേശിയാണ്, ഭാരതീയമല്ല, ഒറിജിൻ വിദേശത്ത് നിന്ന് വരികയാണ്, വിദേശിയാണ്. പക്ഷെ എന്നിരുന്നാലും നാട്ടിലും ഇതൊക്കെ കൃഷി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടെ. പക്ഷെ കൂടുതലും പുറത്തുനിന്ന് തന്നെ വരണേട്ടോ. നമുക്ക് ബ്രെയിൻ ഫംഗ്ഷൻ ഒക്കെ കൂട്ടുന്നതിന് സഹായകരമായ, അതായത് കുട്ടികളുടെ പോഷകത്തിനും ബുദ്ധി വളർച്ചയ്ക്കും സഹായിക്കുന്ന ചില ഔഷധങ്ങൾ തയ്യാറാക്കാൻ അതിലെ ഒരു പ്രധാന ചേരുവയാണിത്. ചില ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അഫ്രോഡിസിയ, രസായന ഔഷധങ്ങൾ, വാജീകരണ ഔഷധങ്ങൾ, സ്പേം കൗണ്ട് ഒക്കെ കൂട്ടുന്നതിന് തയ്യാറാക്കുന്ന ചില ഔഷധങ്ങളിൽ ഒരു ചേരുവയാണ് ഈ അക്രോട്ട്, അക്ഷോടം എന്ന് വിളിക്കുന്ന വാൾനട്ട്. വാൾനട്ടിൽ അടങ്ങിയിട്ടുള്ള പ്രധാന സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാല്, ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, വളരെ റിച്ച് ആണ്. പ്രോട്ടീൻ ധാരാളമുണ്ട്, കലോറി വാല്യൂ വളരെ കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റ് കുറവാണ്, ഫാറ്റ് ധാരാളമുണ്ട്. പക്ഷെ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഗുണകരമായിട്ടുള്ള ഫാറ്റാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, വൈറ്റമിൻ B6 ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, സെലിനിയം എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്, ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഹൃദയാരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. അതെന്താ കാരണം വെച്ചാല്, ഇതില് LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങളുണ്ട്. ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ അത് ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടുന്ന, LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന, ലോ ഡെൻസിറ്റി ലിപിഡ് പ്രോട്ടീനെ കുറയ്ക്കുന്നതിന് സഹായകമായ ഫാറ്റാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, അത്തരം രോഗാവസ്ഥകൾ തടയുന്നതിന് ഒരു പരിധിവരെ സഹായകമാകും. ഓക്കെ, കൊറോണറി ആർട്ടറീസ്, അതായത് ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന രക്തധമനികളിൽ അടിഞ്ഞുകൂടുന്ന പ്ലേക്സ്, ആ കോട്ടിങ്ങിനൊക്കെ റിമൂവ് ചെയ്യുന്നതിന് സഹായകരമാകും. കാരണം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, LDL കൊളസ്ട്രോളിനെ കുറയ്ക്കും, ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടും. മനസ്സിലായോ? അത്തരം സംഗതികളുണ്ട്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, കലോറി വളരെ റിച്ച് ആണ്, കാർബോഹൈഡ്രേറ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ റിസ്ക് കുറയ്ക്കുന്നതിന് സഹായിക്കും. അതൊരു സംഗതി. ഇനി അടുത്തതായിട്ട്, പ്രമേഹം വർദ്ധിപ്പിക്കുന്നില്ല, പ്രമേഹം കൂട്ടില്ല, Type 2 diabetes മാനേജ് ചെയ്യുന്നതിന് സഹായിക്കും. കാരണം കലോറി വാല്യൂ കൂടുതലാണ്, പക്ഷേ കാർബോഹൈഡ്രേറ്റ് കുറവാണ്. ഓക്കെ, അപ്പൊ അതും, പിന്നെ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ധാരാളം എനർജി ലിബറേറ്റ് ചെയ്യുന്നതിന് സഹായകരമാണ്. അപ്പോൾ Type 2 diabetes ഉണ്ടാകുന്നവർക്ക് ഉള്ള ആ ക്ഷീണവും തളർച്ചയും മറ്റ് വൈകല്യങ്ങളൊക്കെ കുറയുന്നതിന് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വഴിയെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഏതളവിൽ കഴിക്കണം എന്നൊക്കെ പറയാട്ടോ, ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്നും പറയാം ഇന്നത്തെ വീഡിയോയില്. അപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ BP കൂടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണല്ലോ, ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാവുന്നുണ്ട്, പറഞ്ഞില്ലേ. അപ്പൊ BP കൂട്ടില്ല. അടുത്തതായിട്ട് വെയിറ്റ് കൂട്ടില്ല, നാരുകൾ അത്യാവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട്. എന്നാ വെയിറ്റ് കണ്ടമാനം കുറയൂല, ഫാറ്റ് ഉണ്ട്, പക്ഷെ നല്ല ഫാറ്റാണ്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ വെയിറ്റ് കൂട്ടില്ല, BP കൂട്ടില്ല, കൊളസ്ട്രോൾ കൂട്ടില്ല, കുറയുന്നതിന് സഹായിക്കും, കൊളസ്ട്രോൾ കുറയുന്നതിന് സഹായിക്കും. ഓക്കെ, അതുപോലെ ഡയബറ്റീസിനെ, പ്രമേഹത്തിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ചയാപചയ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നാഡികളാണ്. ആ നാഡീവ്യൂഹത്തിന്റെ കേന്ദ്രമാണ് തലച്ചോറ്. അതിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൽ എവിടെ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് തലച്ചോറിനെ ആശ്രയിച്ചുണ്ടാകുന്ന നീർക്കെട്ടിനെ, ഇൻഫ്ലമേഷനെ നിയന്ത്രിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വാൾനട്ട്. ഓക്കെ, അപ്പോൾ അതുവഴി ബ്രെയിൻ ഫംഗ്ഷൻ കൂട്ടുക. ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മൂവ്മെന്റ്സിനെയും, എല്ലാ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറിനെ ആശ്രയിച്ചുള്ള കേന്ദ്രീയ നാഡീ വ്യവസ്ഥയാണ്. അതിന്റെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിന് സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റി ഏജിംഗ് എന്ന് വിളിക്കാം. പ്രായാധിക്യത്തിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഫിസിക്കൽ ഇമ്പയർമെന്റ്, അതായത് നമുക്ക് ഉണ്ടാകുന്ന മൂവ്മെന്റ്സ്, നടക്കാനുള്ള പ്രയാസം, ബുദ്ധിമുട്ടുകൾ, അതെല്ലാം കുറച്ചു കൊണ്ടുവരുന്നതിന് ഈ ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നു. അപ്പൊ ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ, ശരീരത്തിന്റെ നാഡീ വ്യൂഹം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം മൂവ്മെന്റ്സിനെയൊക്കെ, റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സ്, ഫിറ്റ്നസ്, ജോയിന്റ് പെയിൻസ്, അതൊക്കെ നിയന്ത്രിക്കുന്നതിന്, വാർദ്ധക്യത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും തടഞ്ഞു നിർത്തുന്നതിന് വാൾനട്ട് പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇത് നല്ല 90 വയസ്സായിട്ട് 4 കഴിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ പോലെ ആവും എന്ന് ഉദ്ദേശിച്ചില്ല. ചെറുപ്പം മുതലേ നിത്യേന ശീലിക്കുകയാണെങ്കിൽ പ്രായാധിക്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, അതുപോലെ ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുകൊണ്ടും ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുകൊണ്ടും നമുക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തി അവർക്ക് വർദ്ധിക്കുന്നതിന് സഹായിക്കും. അതുപോലെ അൽഷിമേഴ്സ് ഡിസീസ് ബാധിച്ചിട്ടുള്ള, ഓർമ്മക്കുറവ്, മറവി രോഗം ബാധിച്ചവർക്കും ഒരു കൈപ്പിടി വാൾനട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴേക്കും അൽഷിമേഴ്സ് മാറും എന്നല്ല ഉദ്ദേശം. അതിന് നിയന്ത്രിച്ച് നിർത്തുന്നതിന്, അതിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് സഹായിക്കും. ചെറുപ്പത്തിലെ ഇത് ശീലിക്കുന്നവർക്ക് ഓർമ്മ മറവി രോഗം വരുന്നതിനുള്ള സാധ്യത ക്രമേണ കുറവാണ്, അതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും ഓർമ്മശക്തിക്കും അവർക്ക് പഠനത്തിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന്, ഏകാഗ്രത വർദ്ധിക്കുന്നതിനും സഹായിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, കുഞ്ഞുമക്കൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പൊടിച്ച് ചേർത്ത് കുറുക്കൊക്കെ ആയിട്ട് ചെറിയ കുട്ടികൾക്കും കൊടുക്കുന്നതിന് വിരോധമില്ല. ഓക്കെ, ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഒരുപോലെ നല്ല സംഗതിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രെയിൻ ഫംഗ്ഷൻ, ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ, അതുപോലെ ഇനി മറ്റൊരു സംഗതിയാണ് യുവാക്കളിലൊക്കെ കാണുന്ന
സ്പേം കൗണ്ട് കുറവ്, മോട്ടിലിറ്റി കുറയാ, ഇൻഫെർട്ടിലിറ്റി കേസുകൾ സ്പേം കൗണ്ട് ഒക്കെ കുറയുന്നു, മോട്ടിലിറ്റി കുറയുന്നു, അതുപോലെ ഡെത്ത് റേറ്റ്, ഗുഡ് സ്പേമിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറയും. അത്തരം അവസ്ഥയിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് ഒരുപാട് ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് അവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ ഭക്ഷണ രീതി കൊണ്ടോ ഒക്കെ സ്പേം കൗണ്ട് വളരെയധികം കുറഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ അത്തരക്കാരോട് ഈ വാൾനട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് നിശ്ചയിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് അത്ര കൂടുതലായിട്ട് സുലഭമായിട്ട് ലഭ്യമല്ലെങ്കിലും വിദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ധാരാളമായിട്ട് ഇതിൽ ഈ ഫാറ്റിന്റെ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളിത് വാങ്ങിക്കുമ്പോൾ പഴകിയതാണെങ്കിൽ അതിലൊരു കാറിയ രുചി വരും. പൊതുവേ ഇതിന് അത്ര രുചിയില്ല, അന്ന രുചി കുറവൊന്നുമില്ല കേട്ടോ. അതങ്ങോട്ട് ഉരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ ചിന്തിക്കുമ്പോൾ മറ്റൊന്നും നോക്കണ്ട, കഴിക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രമുഖ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ അത് നിത്യേന ഇത്തരം മോട്ടിലിറ്റി കുറവ് കൗണ്ട് കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോൾ കഴിക്കണം, ഏത് അളവിൽ കഴിക്കണം ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെയുള്ള സ്വയം കൗണ്ടിന് മോട്ടിലിറ്റിക്ക് വാജീകരണ ഔഷധങ്ങളാണ് ആയുർവേദത്തിൽ ചേർക്കുന്നത്. വാജീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാക്കും, നമുക്ക് സെക്ഷൽ ഇമ്പോർട്ടൻസി ഒക്കെ ഇല്ലാതാക്കുന്നതിനും സെക്ഷൽ പവർ കൂട്ടുന്നതിനും സഹായകരമായ കണ്ടൻസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം അവസ്ഥയിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് സഹായം, മുടി വളർച്ച, അതുപോലെ ഹെയർ തിന്നിങ്, അങ്ങനെ ബ്രൗണിഷ് ഡിസ്കളറേഷൻ വരിക, അങ്ങനെ ചെമ്പിച്ച മുടി വരിക, തുമ്പ് പൊട്ടിപ്പോവുക, കൊഴിഞ്ഞു പോവുക, ആരോഗ്യമില്ലാത്ത മുടിയഴകൾ, അതൊക്കെ മാറ്റിക്കളയുന്നതിന് സഹായിക്കും. കാരണം ഇതിൽ സെലിനിയും വൈറ്റമിനിയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹെയർ ഗ്രോത്തിന് സഹായിക്കും. ഇനി വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ സ്കിൻ ഗ്ലോ, ത്വക്കിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിലുണ്ടാകുന്ന ഡിസ്കളറേഷനും ഇല്ലാതാക്കുന്നതിനും മെലാസ്മ എന്ന് പറയുന്ന അവസ്ഥ, അത്തരം അവസ്ഥകളിൽ. പിന്നെ നമുക്ക് കരിമംഗലം എന്നൊക്കെ പറയുന്നില്ലേ, നമുക്ക് ഒരുപാട് വീഡിയോകൾ നമ്മൾ അതിനെപ്പറ്റി മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഒക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാട്ടോ, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പൊ കരിമംഗലം പോലുള്ള കേസുകൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു നിത്യേന നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. ആ സ്കിന്നിന് വളരെ നല്ലതാണ്, കാരണം ഈ വൈറ്റമിൻ ഇ കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഓവറോൾ ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം ഗുണം. ഇതിപ്പോ എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ, നമുക്ക് ദിവസേന നേരെ അങ്ങനെ കഴിക്കാം. അതിപ്പോ എത്ര എണ്ണം കഴിക്കണം എന്ന് ചോദിക്കുമ്പോൾ 5 കഴിച്ചു എന്ന് പറയുന്നവരുണ്ട്, 7 to 10 വരെ കഴിച്ചു എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതിന് ഞാൻ വേറെ സംഗതി പറയാം. നമ്മുടെ കൈയിന്റെ അളവുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ കൈപ്പടം. ഓക്കെ, അപ്പൊ അത് നമ്മുടെ കൈ കൊണ്ട് ഒരു പിടി, അതിങ്ങനെ അക്രാന്തം കൊണ്ട് ഇങ്ങനെ എടുക്കരുത്, ഒരു കൈപ്പിടി എന്ന് പറയുമ്പോൾ ഇത്രയേ വരുള്ളൂ, ആ കയ്യിൽ കൊള്ളുന്ന അത്രയും നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പൊ അത് ഒന്ന് വാഷ് ചെയ്യാം, കാരണം ഇതൊക്കെ ഷെൽഫ് ലൈഫിനൊക്കെ വേണ്ടി അതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ മതി, അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. ഇനി കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉറുക്കലൊക്കെ പൊടിച്ച് ചേർക്കാം. അപ്പൊ ഒന്നോ രണ്ടോ മതി, കുഞ്ഞുമക്കളല്ലേ, ഇത്തിരി ഡിസ്റ്റേസ്റ്റ് വന്നാൽ അവർ കഴിക്കൂല. പിന്നെ ഈ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുമ്പോൾ ആട്ട മാവിലൊക്കെ വേണമെങ്കിൽ പൊടിച്ച് ചേർത്താൽ അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെയും വിധാകത്തില്ല. ഇനിയിപ്പോ ഷെയ്ക്കോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾ കഴിക്കുന്ന വെച്ചാൽ അതിലും ചെരി പൊടി ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഒരു കറുമുറു ഉണ്ടാവാനായിട്ട് നമ്മൾ പല ഡിപ്പരിപ്പൊക്കെ ചേർക്കില്ലേ, അതിന് പകരം ഇത് ചേർക്കാം. ചെറിയ തോതിലൊക്കെ അങ്ങനെയും കഴിക്കും. ഏത് അളവിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൈപ്പിടി എടുത്ത് ചേർക്കാം. അപ്പൊ 5 7 to 10 വരെ ആവാം, ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. നമ്മുടെ ഒരു കൈപ്പിടി എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് അളവായിരിക്കും എന്നാണ് എന്റെ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കഴിക്കാം. ഇനി ഏത് സമയത്ത് കഴിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. എന്താ ബ്രെയിൻ ഫംഗ്ഷൻ പ്രോപ്പർ ആകുമ്പോൾ നല്ല സുഖം നിദ്ര കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രിയിൽ കഴിക്കായിരിക്കും നല്ലത്. ഉറങ്ങുന്നതിന് 1-2 മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഉറക്കം കിട്ടുന്നതിനും സഹായകരമാകും. വാൾനട്ടിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്ക് ചിലതരം ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും അതുപോലെ കോളോറെക്ടൽ ക്യാൻസർ, അതായത് ആമാശയത്തിനെയും മലദ്വാരത്തിനെയും ആശ്രയിച്ചുണ്ടാവുന്ന ക്യാൻസർ രോഗങ്ങളെ സാധ്യത കുറയ്ക്കുന്നതിന് സഹായകരമായ ഘടകങ്ങൾ വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയും ഇത് പ്രയോജനകരമാണ്. ഇതിന് ചില അപര്യാപ്തകൾ, ചില സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്കിൻ റാഷസ് ഒക്കെ വരാം, അലർജീസ്, അതുപോലെ തൊണ്ടയിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടാം, ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. അത്തരം സംഗതികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ ഇത് 4-5 ഒക്കെ കഴിച്ചിട്ട് വിരോധം ഉണ്ടാവില്ല. അത് നമ്മൾ ഒരുപാട് ചിലരൊക്കെ, എന്റെ കുടുംബത്തിന് ചിലരൊക്കെ ഉണ്ട്, അതായത് ചില പാക്കറ്റ് ഒക്കെ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ തീരുവോളം അങ്ങോട്ട് കഴിക്കും. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം. ചെറിയ തോതിലൊക്കെ നിത്യേന കഴിക്കുമ്പോൾ വിരോധം ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് വാൾനട്ട് അലർജിയാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ശരീരത്തിന് അത് പറ്റണില്ല എന്നുള്ളൂ, എല്ലാവർക്കും പ്രശ്നമല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തോ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനില്ലാതാക്കുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് നിശ്ചയിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എല്ലാം കഴിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. നിങ്ങളുടെ ശരീരത്തിന് ഇന്ന ചില ചില സംഗതികൾ കഴിക്കുമ്പോൾ തകരാറിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ കുഴപ്പമാണ്. ഓക്കെ, അതല്ലാതെ ആ സംഗതിയുടെ കുഴപ്പമില്ലാന്നർത്ഥം. അപ്പൊ അത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ജന്മനാവുള്ള ശരീരപ്രകൃതിക്ക് ഷൂട്ടാവാത്ത ചില സംഗതികളുണ്ട്, അത് പറ്റില്ല കേട്ടോ. അപ്പൊ വാൾനട്ട് കഴിവതും കഴിക്കാനായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വില അല്പം കൂടുതലാണ്, പക്ഷേ ഇതിന്റെ ഗുണം ഒരുപാട് ഒരുപാട് 10 times ആ വിലയേക്കാൾ. ഇനി ഇതിന്റെ മറ്റൊരു സംഗതി പറയാനുള്ളത് ബ്രെയിനിന്റെ ആകൃതിയാണ്, തലച്ചോറിന്റെ ആകൃതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്കും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും സുഗമമാക്കാൻ സഹായകരമാകും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുപോലെ തലച്ചോറിന്റെ ഷേപ്പില്, ബ്രെയിനിന്റെ ഷേപ്പില് വരുന്ന മറ്റൊരു ഔഷധ സസ്യം നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് മുത്തിള്, കൊടങ്ങൽ എന്ന് വിളിക്കുന്ന സംഗതി. അതും ബ്രെയിൻ ഫംഗ്ഷൻ കൂട്ടുന്നതിന് വളരെ നല്ലതാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അതിനെപ്പറ്റി നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, പ്ലാന്റ് ബേസ്ഡ് ആയിട്ട്, അതായത് വെജിറ്റബിൾ സോഴ്സിലുള്ള ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് വാൾനട്ട്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് ആന്റി ഏജിംഗ് ആയിട്ടും
നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒരുപാട് സഹായകരമായിട്ടുള്ള സംഗതിയാണ്. ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മൾ ആയുർവേദ രീതിയിൽ നമുക്ക് എല്ലിന്റെ അസ്ഥിധാതുവിന്റെ ഉപധാതുവാണ് നമ്മുടെ മുടിയും നഖവും. അപ്പോൾ നഖത്തിനും മുടിയിഴകൾക്കും എന്തെങ്കിലും ഡാമേജസ് വരുന്നുണ്ട്, നിറ വ്യത്യാസങ്ങളുണ്ട്, ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അസ്ഥിധാതു സംബന്ധമായ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ പ്രശ്നം വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടി കൊഴിച്ചിലും നഖത്തിലൊക്കെ ഇങ്ങനെ ഡിസ്കളറേഷൻ, നഖം പൊട്ടിപ്പോ, മുടി പൊട്ടിപ്പോ, ഇത്തരം സംഗതികൾ വരുന്നുണ്ടെങ്കിൽ എല്ല് തേയ്മാനോ ആ ബോൺ ഡെൻസിറ്റി കുറവോ അത്തരം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുക, അത്തരക്കാര് വാൾനട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ ഞങ്ങള് ഈ എക്സ്റേ ഒക്കെ നോക്കിയിട്ടല്ല ആയുർവേദക്കാര് തേയ്മാനം ഒക്കെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ നഖത്തിന്റെയും പല്ലിന്റെയും അതുപോലെ മുടിയിഴകളുടെയും ആ ഗുണത്തിന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ എല്ലിന്റെ ഗുണം. ഓക്കെ, എല്ലുകളുടെ ബലം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എക്സ്റേ ഒക്കെ എടുത്ത് ഡിജനറേറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് മുട്ട് തേയ്മാനം, എല്ല് തേയ്മാനം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഹെയർഫോൾ, മുടി കൊഴിച്ചിലോ നഖം വിള്ളലോ പല്ലുകൾ കേടോ കൂടുതലായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ നാട്ടിൽ കാണാവുന്ന പരസ്യങ്ങളൊക്കെ കണ്ട് കിട്ടാവുന്ന എണ്ണകളൊക്കെ വാങ്ങി തേച്ചു നോക്കിയിട്ടുണ്ടാവും, എന്നിട്ടും മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം അസ്ഥിധാതുവിന്റെ ഉപധാതുവാണ് മുടിയിഴകൾ, മുടിയും നഖവും. ഇത് ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ല് തേയ്മാനം, അസ്ഥി സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ ഈ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളുടെ മുടി കൊഴിച്ചിലും കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ അതിന് മുടി വളരുന്നതിനും അസ്ഥികളുടെ ബോൺസിന്റെ ബോൺ ഹെൽത്തിനും സഹായകരമായ ഘടകങ്ങൾ വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വാൾനട്ട് പതിവായിട്ട് ശീലിക്കുന്നത് ശീലമാക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർക്കാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ലൈക്ക് ചെയ്യുന്ന പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.